ഹംദാൻ ലക്ഷ്യമാക്കി ഒരു യാത്രയുണ്ട്. കൊല്ലം ജില്ലയിലെ കരാളികോണം എന്ന ഒരു കൊച്ചു ഗ്രാമത്തെ കേരളത്തിൻ്റെ എന്നല്ല ഈ കേരളത്തിനപ്പുറത്തുമുള്ള ഒരു ലോകത്ത് അടയാളപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഹംദാൻ ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ എന്ന രീതിയിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കൊല്ലം ജില്ലയിലെ ഏറ്റവും ചെറിയൊരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഇന്ന് കേരളത്തിൻ്റെ എന്നല്ല ഗൾഫ് രാഷ്ട്രങ്ങളിലും വിദേശത്തും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറി. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ പാർലമെൻറ്റിലെ എം പി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാനൊരു കത്തയച്ചിരുന്നു. ആ കത്തിൽ അദ്ദേഹം സ്ഥാപനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഫോട്ടോസും മറ്റേ കാറ്റലോഗും അയച്ചു കൊടുത്തു. അദ്ദേഹം അതിനുശേഷം ഇങ്ങോട്ട് പറഞ്ഞ വാക്ക് നമുക്ക് കേട്ടും ഒരു ഉൾപ്പുളകമുണ്ടാവും. അത്രമേൽ മനോഹരമായി ഇതെവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്, ഇതെങ്ങനെയാണ്, ഇവിടുത്തെ സിസ്റ്റം എന്താണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കോളേജുകളിലെ പ്രവർത്തകർ മുഴുവനും ഇന്ന് നമ്മുടെ സിലബസ് പഠിക്കുവാനും നമ്മുടെ സിലബസിനെ കുറിച്ച് അറിയാനും വരുന്നു. ഹിഫ്ളിൻ്റെ കാര്യത്തിൽ നമ്മുടെ സിലബസും റെഗുലർ വിദ്യാഭ്യാസത്തോടുകൂടിയുള്ള നമ്മുടെ സിലബസ് ഇന്ന് കേരളത്തിലെ ജനശ്രദ്ധ ആകർഷിച്ചതാണ്. റെഗുലർ ക്ലാസ്സോടുകൂടി ഹിഫ്ള് എന്ന് പറയുന്നത് ഹംദാൻ്റെ മാത്രം സംഭാവനയാണ്. റെഗുലർ ക്ലാസ്സുകൾ, ആഴ്ചയിലെ രണ്ട് ദിവസത്തെ ട്യൂഷനല്ല, റെഗുലർ ക്ലാസ്സോടുകൂടി ഹിഫ്ള് പഠിക്കാൻ കഴിയുമെന്നത് ഹംദാൻ്റെ മാത്രം സംഭാവനയാണ്. അത് കേരളത്തിൽ ആദ്യമായി തുടങ്ങിയത് ഹംദാൻ ഫൗണ്ടേഷനാണ്. അതിന് പഠിക്കാൻ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നു. നമ്മുടെ ഈ മികവും നമ്മുടെ ഈ ആത്മാർത്ഥതയും അങ്ങനെ എത്തുന്ന ആളുകൾ അള്ളാഹുവിനെ നിലനിർത്തി തരുമാറാകട്ടെ. ആ സഹോദര